കഥ ജീവനം രചന ശ്രീ അത്തീക്ക് ബേവിഞ്ചർ വായിക്കുന്നത് ശ്രീ പുഷ്പാകരൻ വണ്ടിച്ചാൽ നഗരത്തിന്റെ തിരക്കിൽ നിന്ന് മാറി ശാന്തമായ ഒരിടമാണ് ഈ തെരുവ് അല്പം പഴക്കമുള്ള ഒരു നാല് നില കെട്ടിടമാണിത് ഇതിലൊരു ഫ്ലാറ്റ് വിൽക്കാനുണ്ടെന്ന് സുഹൃത്ത് പറഞ്ഞപ്പോൾ ആദ്യം താല്പര്യമൊന്നും തോന്നിയിരുന്നില്ല അല്ലെങ്കിലും സൗദിയിൽ കുടുംബവുമായി താമസിക്കുന്ന എനിക്ക് ഈ നഗരത്തിൽ എന്തിനാ ഫ്ളാറ്റ് എന്നാണ് ആലോചിച്ചത് എന്നാൽ ഭാര്യ അവളുടെ ബന്ധു വഴി അന്വേഷിച്ചപ്പോൾ വില വളരെ കുറവാണെന്നറിഞ്ഞ് നിർബന്ധിക്കുകയായിരുന്നു എൻ്റെ താല്പര്യമില്ലായ്മ മനസ്സിലാക്കി അവൾ പറഞ്ഞു ഏതായാലും അവധിക്ക് നാട്ടിൽ പോവുകയല്ലേ ഒന്ന് പോയി കാണുന്നതിൽ എന്താ കുഴപ്പം നേരിട്ട് പോയി കണ്ടപ്പോൾ എനിക്കും തോന്നി കൊള്ളാം മൂന്നാം നിലയിൽ കിളിക്കൂട് പോലെ ചെറിയൊരു ഫ്ളാറ്റ് എന്നാൽ തെരുവിൻ്റെ മൂലയിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന കെട്ടിടത്തിന് എന്തോ ഒരു ലക്ഷണക്കേട് ഒറ്റ നോട്ടത്തിൽ തന്നെ തോന്നിയിരുന്നു കെട്ടിടത്തിൻ്റെ മുൻവശം റോഡാണ് പിൻഭാഗത്ത് ഒരു വൻ മതിലും അതിനപ്പുറത്ത് വൻ മരങ്ങൾ നിറഞ്ഞ് കാട് പിടിച്ച് കിടക്കുകയായിരുന്നു ഇടനിലക്കാരൻ മുഖേന ഇടപാടൊപ്പിച്ചു അച്ഛനും അമ്മയും ഞങ്ങളോടൊപ്പം ഉദ്യാന നഗരിയിലെത്തി വീട് കണ്ട് ഉറപ്പിച്ചു മകൻ അഭിനവിനും ഇഷ്ടമായി അച്ഛൻ പറഞ്ഞു വാസ്തു പ്രകാരം കെട്ടിടത്തിൻ്റെ കിടപ്പിനല്പം വശപ്പശകൊണ്ട് അല്ലെങ്കിൽ ഇനി നഗരത്തിലെ കെട്ടിടങ്ങൾക്കൊക്കെ എന്ത് വാസ്തു ഞാൻ തിരുത്തി മനസ്സില്ലാ മനസ്സോടെ അമ്മയും സമ്മതം മൂളി അടുത്ത ഫ്ലാറ്റിൽ താമസിക്കുന്നതാരാ ഞാൻ ബ്രോക്കറോട് അന്വേഷിച്ചു ആ അതെന്തിനാ നമ്മളറിയുന്നേ അല്ല എന്നാലും വീടൊന്ന് വൃത്തിയായി കിട്ടാൻ അല്പം ബുദ്ധിമുട്ടി നഗരത്തിൽ തന്നെയുള്ള സുഹൃത്തിൻ്റെ സഹായത്താൽ കിട്ടിയ രണ്ട് ഒറിയ സ്വദേശികളാണ് വൃത്തിയാക്കിയത് ഒത്തിരി കാലമായി ആരെങ്കിലും ഈ വീട്ടിൽ താമസമുണ്ടായിരുന്നതിൻ്റെ ലക്ഷണങ്ങളൊന്നും കാണാൻ കഴിഞ്ഞില്ല വാതിൽ തുറന്നപ്പോൾ തന്നെ അകത്തുനിന്ന് വല്ലാത്ത ഒരു ദുർഗന്ധം പുറത്തേക്ക് പ്രവഹിച്ചു ആകെ മാറാളിയും പൊടിയുമായിരുന്നു മുമ്പ് താമസിച്ചിരുന്നത് ഒരു ഗുജറാത്തിയാണെന്ന് മനസ്സിലായി ഗുജറാത്തി ഭാഷയിൽ എഴുതിയ ഒന്ന് രണ്ട് കൊച്ചു പുസ്തകങ്ങൾ കാണാനായി ഏതോ മന്ത്രവാദ പുസ്തകം പോലെയുണ്ട് രണ്ട് കിടപ്പുമുറികളിലും മന്ത്രത്തകിടുകൾ കുപ്പിയിലാക്കി തൂക്കിയിട്ടിരുന്നു ഈ കുപ്പികൾ കൈകൊണ്ട് തൊടാൻ ജോലിക്കാർ കൂട്ടാക്കാത്തതിനാൽ ഞാൻ തന്നെ എടുത്ത് ദൂരെ കളഞ്ഞു അവർ ആകെ ഭയപ്പെട്ടിരുന്നു അമ്മ പറഞ്ഞു അതൊന്നും കൈകൊണ്ട് തൊടണ്ട വല്ല മന്ത്രമോ മാട്ടമോ ആയിരിക്കും വീട് വൃത്തിയാക്കാൻ ഇത്രയൊന്നും പാടുണ്ടാവുമെന്ന് ഞാനും വിചാരിച്ചതല്ല മുറികളിൽ നിറയെ പക്ഷികളുടെയും പ്രാവുകളുടെയും തൂവലുകൾ ചിതറക്കിടക്കുകയായിരുന്നു കുറെ കാലം അടഞ്ഞുകിടന്ന വീട്ടിൽ ഇവർ താവളമാക്കിയതാവാം പ്രാവിൻ്റെ വിസർജ്യങ്ങൾ തറയിലെ ടൈൽസിൽ ഒട്ടിപ്പിടിച്ചിരുന്നു അത് തുടച്ച് വൃത്തിയാക്കാൻ പണിക്കാർക്ക് കുറേ സമയം വേണ്ടി വന്നു എവിടെ നിന്നാണ് ഇത്രയധികം പക്ഷിത്തൂവലുകൾ ഭാര്യ അത്ഭുതം പ്രകടിപ്പിച്ചു പിൻഭാഗത്തെ അടഞ്ഞുകിടന്ന കിളിവാതിൽ ബുദ്ധിമുട്ടി തുറന്നപ്പോൾ മതിലിനപ്പുറത്തു നിന്നുള്ള വൻ മരങ്ങളിൽ നിന്നും ഒരു കുളിർക്കാറ്റ് വീടിനകത്തേക്ക് പ്രവേശിച്ചു അത് മുറിയിലെ ദുർഗന്ധത്തിന് അല്പം ശമനമുണ്ടാക്കി അമ്മ നാട്ടിലെ ജ്യോത്സ്യനെ കണ്ട് നല്ലൊരു ദിവസം നോക്കിച്ചു അങ്ങനെ താമസവും തുടങ്ങി പിറ്റേ ദിവസം തന്നെ അച്ഛനും അമ്മയും നാട്ടിലെ കൃഷിയുടെയും പശുക്കളുടെയും കാര്യം പറഞ്ഞ് തിരിച്ചുപോയി അതോടെ ഞാനും ഭാര്യയും മകനും മാത്രമായി രണ്ട് ദിവസം കഴിഞ്ഞു എന്നിട്ടും വീടിനകത്തെ വായുവിൻ്റെ ദുർഗന്ധം പൂർണ്ണമായി മാറിയില്ല മറ്റു ഫ്ളാറ്റുകളിൽ താമസിക്കുന്നവരെ പരിചയപ്പെടാനൊന്നും കഴിഞ്ഞില്ല മിക്ക വീടുകളിലും ആൾപ്പേരുമാറ്റത്തിൻ്റെ ലക്ഷണങ്ങളൊന്നും കണ്ടില്ല ഏറ്റവും താഴെയുള്ള ഒരു വീട്ടിൽ ഒരു വൃദ്ധനും വൃദ്ധയും താമസമുള്ളതായി മനസ്സിലായി താമസം തുടങ്ങിയതിൻ്റെ രണ്ടാം ദിവസം അവരെ പരിചയപ്പെടാനായി താഴത്തെ നിലയിലെത്തി വീടിന് സമീപം ചെന്നെങ്കിലും ആളനക്കത്തിൻ്റെ ലക്ഷണങ്ങളൊന്നും കാണാത്തതിനാൽ മടങ്ങുകയായിരുന്നു ആകെ ഒരു വിജനത കെട്ടിടത്തെ ബാധിച്ചതായി തോന്നി തിരക്കൊന്നുമില്ല സാവധാനത്തിൽ പരിചയപ്പെടാമല്ലോ എന്ന് കരുതി പിറ്റേന്ന് രാവിലെ കുളിമുറിയിൽ കയറിയപ്പോഴാണ് തറയിലെ ടൈൽസിൽ പ്രാവിൻ തൂവലുകൾ ചിതറിക്കിടക്കുന്നത് കണ്ടത് മുകളിലോട്ട് നോക്കിയപ്പോഴാണ് മേലെ കിളിവാതിൽ നരികെ ഒരു പ്രാവിൻ കൂട് കണ്ടത് ഇത് കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ലല്ലോ എന്ന ആലോചനയിലായിരുന്നു വിനയേട്ട ഒന്നിങ്ങ് വന്നേ ബാൽക്കണിയിൽ നിന്ന് അവളുടെ വിളി കേട്ടാണ് കുളിമുറിയിൽ നിന്ന് പുറത്തിറങ്ങിയത് എന്തോ കുഴപ്പമുണ്ടെന്ന് ആ വിളിയിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു ഞാൻ തല തുവർത്താതെ നേരെ ബാൽക്കണിയിലെത്തി അവൾ കെട്ടിടത്തിൻ്റെ പാർശ്വത്തിലേക്ക് കയച്ചുകൊണ്ടി ഒരേ നിൽപ്പാണ് ഞാനും ഒന്ന് സ്തംഭിച്ചു പോയി
കെട്ടിടത്തിന്റെ പാർശ്വഭാഗത്ത് നിറയെ പ്രാവിന്റെയും പക്ഷികളുടെയും കൂടാണ്. അതിൽ മിക്കതിലും മുട്ടകളോ മുട്ടവിരിഞ്ഞ് കുഞ്ഞുങ്ങളോ ഉണ്ടായിരുന്നു. ഇത്രയധികം കിളിക്കൂടുകളും മുട്ടകളുമൊക്കെ ആദ്യമായി കാണുകയായിരുന്നു. അതിന്റെ അന്ധാളിപ്പ് വിട്ടുമാറിയില്ല. ഞാൻ പറഞ്ഞു, ഇതെന്താ പക്ഷി ബംഗ്ലാവോ? കുറെ നേരം നോക്കി നിന്ന് ഭാര്യ ഒരു ഉൾവിളി എന്ന പോലെ വീട്ടിന്റെ ഓരോ മുറിയുടെയും മേൽഭാഗവും കിളിവാതിലുകളുമൊക്കെ സൂക്ഷ്മമായി പരിശോധിക്കാൻ തുടങ്ങി. കിടപ്പുമുറിയുടെ മേൽഭാഗത്ത് ഉറുമ്പുകളുടെ ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു. തലേ ദിവസം അവൾ പറഞ്ഞിരുന്നു, സ്റ്റോർ മുറിയുടെ വാതിലിന് ദ്വാരമുണ്ട്, എലി ശല്യവും കലശലായുണ്ട്. തലേ ദിവസം സ്റ്റോർ മുറിയിൽ സൂക്ഷിച്ചിരുന്ന ഗോതമ്പ് മാവിന്റെ ചാക്കിൽ എലികൾ ദ്വാരമുണ്ടാക്കിയത് അവൾ കണ്ടെത്തിയിരുന്നു. പിൻഭാഗത്തെ കിളിവാതിൽ തുറന്നപ്പോഴാണ് മതിലിൽ ഇഴയുന്ന പലതരം തേളുകളെ കാണാനായത്. അവൾ സംശയം ഉന്നയിച്ചു, കൂറകൾക്ക് ഉറുമ്പുകൾക്ക് ഒരു ക്ഷാമവും ഇല്ല ഇവിടെ. ഈ പക്ഷികളും ഇഴജന്തുക്കളും ഒക്കെ എന്താ കോൺക്രീറ്റ് കെട്ടിടത്തിൽ? പക്ഷികളുടെയും മറ്റ് ജീവജാലങ്ങളുടെയും ആവാസ കേന്ദ്രങ്ങൾ മനുഷ്യൻ തകർത്തപ്പോൾ അവ മനുഷ്യന്റെ ആവാസ കേന്ദ്രങ്ങൾ തേടിയെത്തി. അത്ര തന്നെ. ഞാൻ വലിയൊരു തത്വം പറഞ്ഞതുപോലെ അവളെ നോക്കി. ദിവസങ്ങൾ കടന്നുപോയി. പകൽ നേരത്ത് താഴെ നിലയിലെ ഫ്ളാറ്റുകളിൽ ശബ്ദങ്ങൾ കേൾക്കാറുണ്ടെങ്കിലും പുറത്തെങ്ങും ആരെയും കാണാനില്ല. രാത്രിയായാൽ പേടിപ്പെടുത്തുന്ന വിജനതയാണ്. ഒരു ദിവസം രാവിലെ ഉറക്കമുണർന്ന ഉടനെ അവൾ പറഞ്ഞു, രാത്രി ഞാൻ ഒരു പോളെ കണ്ണടച്ചില്ല. നിങ്ങൾ എന്തൊരു ഉറക്കായിരുന്നു, ഞാൻ എത്ര വിളിച്ചിട്ട് ഉണർന്നില്ല. എന്താ എന്തുണ്ടായി? പലവിധ ശബ്ദങ്ങൾ, മൂങ്ങയുടെ കരച്ചില്, പ്രാവിന്റെ ചിറകടികൾ. അതിന് ഞാൻ ചോദിച്ചു, നമുക്കിവിടുന്ന് മാറാം. അവൾ ദയനീയമായി നോക്കി. മാലിന്യങ്ങൾ എടുക്കാൻ വന്ന കന്നടിക പയ്യൻ കെട്ടിടത്തിന് പിന്നിലേക്ക് തുറന്ന കിളിവാതിൽ ചൂണ്ടി ഭയന്ന് വിറച്ചുകൊണ്ട് പറഞ്ഞു, സാർ അല്ലി കിടുക്കി തുറയെ വേടാ. ആ ഭാഗത്തെ മതിലിനപ്പുറം കാടുപിടിച്ച സ്ഥലം പഴയ ഒരു ചർച്ചിന്റെ സെമിത്തേരിയാണത്രേ. അതുകൊണ്ട് ആത്മാക്കൾ വരാൻ സാധ്യതയുണ്ടെന്നാണ് അവൻ പറയുന്നത്. ഇതോടെ ഭാര്യയുടെ മുഖം ഗൗരവം പൂണ്ടു. അവൾ ഭയത്തോടെ എന്നെ നോക്കി പറഞ്ഞു, നമുക്കിവിടെ വേണ്ട, വേഗം തിരിച്ചു പോകാം. ഞാൻ അന്നു മുതലാണ് മനുഷ്യനും ജീവജാലങ്ങളും ആത്മാക്കളുമൊക്കെ സഹവർത്തിത്വത്തിൽ കഴിയേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത്.